നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്ലബ് ഫുട്ബോളിൻ്റെ ആരവത്തിൽ നിന്ന് നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. വേൾഡ് കപ്പിന് ശേഷമുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി ഇട്ട് നോക്കുകയാണ്. കിരീടം ചൂടിയ അർജൻറ്റീന അതിനോടനുബന്ധിച്ച് ഒരു വലിയ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിടാൻ പോവുകയാണ്. രണ്ട് കുഞ്ഞൻ ടീമുകളോടാണ് ഇപ്പോൾ മാർച്ച് മാസത്തിൽ അവർ ഫ്രണ്ട്ലി വെച്ചിരിക്കുന്നത്. അവരുടെ വിജയം ഗോളടിച്ച് തിമിർത്ത് ആഘോഷിക്കാൻ വേണ്ടിയാണ്. അതേസമയം ബ്രസീലാവട്ടെ ടീമിൽ വലിയ അഴിച്ചുപണികൾ വരുത്തിക്കൊണ്ട് ഒരു വമ്പൻ ടീമിനോട് ഏറ്റുമുട്ടാൻ പോകുന്നു. യൂറോപ്പിലാവട്ടെ യൂറോ ക്വാളിഫയർ മത്സരങ്ങൾ ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പല ടീമുകളും പരിശീലകരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ടീമിനെ റീബിൽഡ് ചെയ്യാൻ പോകുന്നു. അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ടീമുകൾ എത്തി നിൽക്കുന്നത് എന്നർത്ഥം. നമ്മൾ ആദ്യം യൂറോ ക്വാളിഫയർ മത്സരങ്ങളുടെ മാച്ച് ഡേ വണ്ണിലെ മത്സരങ്ങൾ, മാച്ച് ഡേ വണ്ണും ടൂവുമാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് നടക്കുക. മാച്ച് ഡേ വണ്ണിലെ മത്സരങ്ങളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ മാർച്ച് 23, അതായത് ഈ മാസം 23 മത്സരങ്ങൾ ആരംഭിക്കുന്നത്. കസാഖിസ്ഥാനും സ്ലൊവേനിയയും തമ്മിൽ അന്ന് രാത്രി ഇന്ത്യൻ സമയം 8:30 കളി നടക്കും. അതിനുശേഷം മാർച്ച് 23 രാത്രി തന്നെ 1:15 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം മാർച്ച് 24 പുലർച്ചെ 1:15 സ്ലോവാക്യ വേഴ്സസ് ലക്സംബർഗ്, ഇറ്റലി വേഴ്സസ് ഇംഗ്ലണ്ട് കിടലൻ പോരാട്ടമാണ്. ഡെൻമാർക്ക് വേഴ്സസ് ഫിൻലാൻഡ്, പോർച്ചുഗലിനും കളിയുണ്ട്. പോർച്ചുഗൽ വേഴ്സസ് ലിച്ചൻസ്റ്റൈൻ, സാൻ മരിനോ വേഴ്സസ് നോർത്തേൺ അയർലൻഡ്, നോർത്ത് മാസിഡോണിയ വേഴ്സസ് മാൾട്ട, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന വേഴ്സസ് ഐസ്ലാൻഡ്. ഈ മത്സരങ്ങൾ നടക്കുന്നത് മാർച്ച് 24 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15. പിന്നെ മാർച്ച് 24 രാത്രി 10:30 ബൾഗേറിയയും മോണ്ടിനെഗ്രോയും തമ്മിൽ കളിയുണ്ട്. അന്ന് രാത്രി 1:15 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മാർച്ച് 25 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ജിബ്രാൾട്ടർ വേഴ്സസ് ഗ്രീസ്, മോൾഡോവ വേഴ്സസ് ഫെറോ ഐലൻഡ്സ്, സെർബിയ വേഴ്സസ് ലിത്വാനിയ, ഓസ്ട്രിയ വേഴ്സസ് അസർബൈജാൻ, സ്വീഡൻ വേഴ്സസ് ബെൽജിയം. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വീഡൻ്റെ ദേശീയ ടീമിലേക്ക് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് മടങ്ങിയെത്തുകയാണ്. അദ്ദേഹം കളിക്കാനിറങ്ങിയാൽ പുതിയ റെക്കോർഡ് കുറിക്കപ്പെടും. ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് പോളണ്ട് മറ്റൊരു കിടിലൻ പോരാട്ടം. അതോടൊപ്പം തന്നെ എല്ലാവരും കത്തിരിക്കുന്ന ഒരു പോരാട്ടം, ഫ്രാൻസ് വേഴ്സസ് നെതർലൻഡ് പോരാട്ടം. ഈ കളികൾ നടക്കുന്നത് മാർച്ച് 25 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15. പിന്നെ മാർച്ച് 25 രാത്രി ഇന്ത്യൻ സമയം 7:30 സ്കോട്ട്ലൻഡ് വേഴ്സസ് സൈപ്രസ്, അന്ന് 10:30 ഇസ്രായേൽ വേഴ്സസ് കൊസോവോ, അർമേനിയ വേഴ്സസ് തുർക്കി, ബെലാറസ് വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരങ്ങൾ നടക്കുന്നു. അന്ന് രാത്രി ഇന്ത്യൻ സമയം 1:15, അതായത് സാങ്കേതികമായി മാർച്ച് 26 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 സ്പെയിനിൻ്റെ കളിയുള്ളത്. സ്പെയിൻ വേഴ്സസ് നോർവേ, അതുപോലെ ക്രൊയേഷ്യ വേഴ്സസ് വെയിൽസ്, അണ്ടോറ വേഴ്സസ് റൊമാനിയ മത്സരങ്ങൾ മാർച്ച് 26 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 നടക്കുന്നതോടെ യൂറോ ക്വാളിഫയറിൻ്റെ മാച്ച് ഡേ 1 അവസാനിക്കും. പിന്നെ മാച്ച് ഡേ 2 കൂടി ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലുണ്ട്. അത് മാർച്ച് 26 വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 ആരംഭിക്കുകയാണ്. അന്ന് കസാഖിസ്ഥാനും ഡെൻമാർക്കും തമ്മിൽ കളിക്കും. അന്ന് രാത്രി 9:30 ഇംഗ്ലണ്ടിൻ്റെ കളിയുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ യുക്രൈൻ ആണ്. ആ സമയത്ത് തന്നെ ലിച്ചസ്റ്റൈൻ വേഴ്സസ് ഐസ്ലൻഡ്, സ്ലൊവേനിയ വേഴ്സസ് സാൻ മാരിനോ, ഈ കളികൾ നടക്കുന്നു. പിന്നെ മാർച്ച് 27 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 സ്ലൊവാക്യ വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, നോർത്തേൺ അയർലൻഡ് വേഴ്സസ് ഫിൻലാൻഡ്, ലക്സംബർഗ് വേഴ്സസ് പോർച്ചുഗൽ. പോർച്ചുഗലിൻ്റെ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ രണ്ടാമത്തെ കളിയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ ടീമിലുണ്ട്. മാൾട്ട വേഴ്സസ് ഇറ്റലി, ഈ കളികൾ നടക്കുന്നത് മാർച്ച് 27 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15. പിന്നെ മാർച്ച് 28 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 മോണ്ടിനെഗ്രോ വേഴ്സസ് സെർബിയ, നെതർലൻഡ്സ് വേഴ്സസ് ജിബ്രാൾട്ടർ, പോളണ്ട് വേഴ്സസ് അൽബേനിയ, ഓസ്ട്രിയ വേഴ്സസ് എസ്റ്റോണിയ, സ്വീഡൻ വേഴ്സസ് അസർബൈജാൻ, മോൾഡോവ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി വേഴ്സസ് ബൾഗേറിയ, അയർലൻഡ് വേഴ്സസ് ഫ്രാൻസ്, ജോർജിയ, ഈ മത്സരങ്ങൾ നടക്കുന്നു. പിന്നീട് മാർച്ച് 28 രാത്രി ഇന്ത്യൻ സമയം 9:30 ജോർജിയ വേഴ്സസ് നോർവേ മത്സരം നടക്കുന്നുണ്ട്. അന്ന് രാത്രി 12:15 വെയിൽസ് വേഴ്സസ് ലാറ്റ്വിയ, റൊമാനിയ വേഴ്സസ് ബെലാറസ്, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ഇസ്രായേൽ, കൊസോവോ വേഴ്സസ് അണ്ടോറ, തുർക്കി വേഴ്സസ് ക്രൊയേഷ്യ, സ്കോട്ട്ലൻഡ് വേഴ്സസ് സ്പെയിൻ മത്സരങ്ങൾ നടക്കുന്നതോടെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ യൂറോ ക്വാളിഫയറിലെ മത്സരങ്ങൾ അവസാനിക്കും. പിന്നെ ജൂൺ മാസത്തിലാണ് യൂറോ ക്വാളിഫയറിൻ്റെ
മാച്ചിലെ മൂന്നുണ്ടാവുക. അതേസമയം ബ്രസീലും അർജൻറ്റീനയും ഒക്കെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് സൗഹൃദ മത്സരങ്ങളാണ് കളിക്കുന്നത്. ബ്രസീലിൻ്റെ മത്സരം വരുന്നത് മൊറോക്കോക്കെതിരെ March 26 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 മൊറോക്കോയിൽ വെച്ചിട്ടാണ് കളി. ബ്രസീൽ ടീമിൽ അടിമുടി മാറ്റങ്ങളാണ്. വേൾഡ് കപ്പ് കളിച്ച വെറും 10-10 താരങ്ങളെ അവരുടെ സ്കോഡിലുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. അതേസമയം അർജൻറ്റീന രണ്ട് കുഞ്ഞൻ ടീമുകളെ പഞ്ഞിക്കിടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കാരണം അവർക്ക് ഇത് ആഘോഷിക്കണം, വേൾഡ് കപ്പ് വിജയം സ്വന്തം നാട്ടിലൊന്ന് ആഘോഷിക്കണം. അതിനുവേണ്ടി പനാമക്കെതിരെ March 24 പുലർച്ചെ 5:30 അവർ കളിക്കുന്നു. പനാമ അവരുടെ ഫസ്റ്റ് ടീമിനെ പോലും അയക്കുന്നില്ല, അവരുടെ കോച്ച് പോലും ടീമിനോടൊപ്പം ഇല്ല. അവരിപ്പം മറ്റ് ചില മത്സരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് സെക്കൻഡ് ടീമിനെ മാത്രമേ അയക്കുന്നുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം ഓൾറെഡി ദുർബലരാണ്, അവരുടെ രണ്ടാം നിര ടീമിനോടാണ് അർജൻറ്റീന കളിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് March 28 അർജൻറ്റീന കരീബിയൻ ദ്വീപായ കുറസാവോക്കെതിരെയും കളിക്കുന്നുണ്ട്. വീഡിയോസ് അനുഗ്രഹം ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവരാം.